ഇന്നത്തെ മാർക്കറ്റിൽ ഒരു വീക്കായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു മേഖല ഹോട്ടലാണ്. ഹോട്ടൽ സെക്ടറിലെ ഓഹരികളുടെ ഒരു പാസ്റ്റ് പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 5.9% ഓൾമോസ്റ്റ് ഒരു 6% നേട്ടമാണ് ലെമൺ ട്രീ ഹോട്ടൽസ് നൽകുന്നത്. മഹീന്ദ്ര ഹോളിഡേയ്സ് ആവട്ടെ 5.9% ഉയർന്നു. EIHന്റെ ഓഹരികൾ 2.6% നേട്ടം കൈവരിച്ചു. അദ്വാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിൻ്റെ 1.24% ഉയർന്നത്. അതേസമയം ഷാലറ്റ് ഹോട്ടൽസ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് ഈ ഒരാഴ്ചയിൽ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞൊരു മാസത്തിനിടയിൽ 5.48% നേട്ടം ഷാലറ്റ് ഹോട്ടൽസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2023 ഈ ഒരു കലണ്ടർ ഇയറിൽ ഇതുവരെയായിട്ടും 19.6% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സോ വലിയൊരു മൂവ്മെൻറ്റ് ഹോട്ടൽ മേഖലയിൽ നമ്മൾ 2023 കണ്ടിട്ടുണ്ടായിരുന്നു. ശക്തമായ ഫിനാൻഷ്യൽസ് കോവിഡിന് ശേഷം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോട്ടൽ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് ട്രെൻഡ് 2024 സാമ്പത്തിക വർഷത്തിലും തുടരുമെന്നാണ് JM Financial സൂചിപ്പിക്കുന്നത്. സോ JM Financial റിപ്പോർട്ട് നൽകുന്ന ഏതാനും ചില സൂചനകളിലേക്കൂടെ നോക്കി നോക്കാം. സോ ഈ ഒരു ഹോട്ടൽ മേഖലയിൽ ശക്തമായൊരു ഡിമാൻഡ് എന്തുകൊണ്ടായിരിക്കാം തുടരുന്നത്? പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സ് അതിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന് എന്ന് പറയുന്ന ആഭ്യന്തരമായിട്ടുള്ള ഡിമാൻഡ്, ഡൊമസ്റ്റിക് ഡിമാൻഡ് 2023 ശേഷം വളരെ വയലന്റായിട്ട് തുടരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൂടാതെ ടൂറിസം മേഖലയിലും ഉണ്ടാകുന്ന ഒരു തുടർച്ച അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു തുടർച്ച, ഒരു നല്ല മുന്നേറ്റമാണ് ഹോട്ടൽ മേഖലയ്ക്ക് നൽകുന്നത്. ഏതാനും ചില ഫ്യൂച്ചർ ഇവൻറ്റ്സ്, അതായത് G20 മീറ്റിംഗ് ആവട്ടെ അല്ലെങ്കിൽ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആവട്ടെ, ഒക്കെ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഹോട്ടൽ മേഖലയ്ക്ക് നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്രിക്കറ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ, ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്നാണ് പല കമ്പനികളും അറിയിച്ചിട്ടുള്ളത്. പല ഹോട്ടൽ റൂംസും ഇരട്ടിയിലധികം വിലയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മൊത്തം ഹോട്ടലുകളുടെ റൂം കപ്പാസിറ്റിയിൽ 50 മുതൽ 70% ഓൾറെഡി ബുക്കിംഗായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. സോ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഇത്തരം ഫ്യൂച്ചർ ഇവൻറ്റ്സും ഈ ഒരു ഹോട്ടൽ മേഖലയ്ക്ക് നൽകുന്നുണ്ട്. ഇനി ഹോട്ടൽ മേഖലയിലെ സപ്ലൈ ഡിമാൻഡ് ഫാക്ടേഴ്സിലേക്ക് ഉടനെ പോയി നോക്കാം. സോ JM Financial കമ്പനിയുടെ ബ്രോക്കറേജിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ റൂം സപ്ലൈ 5 മുതൽ 6% വരെ 2023-27 ഉയരും എന്നാണ് എസ്റ്റിമേറ്റുകൾ. അതേസമയം ഡിമാൻഡ് ഈ സപ്ലൈയേക്കാളും അധികം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പറയുന്ന 2023-27 കാലഘട്ടങ്ങളിൽ 8 മുതൽ 10% വരെ റൂം ഡിമാൻഡും ഉയരും എന്ന് കാണാൻ സാധിക്കും. നേരിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും റൂം സപ്ലൈ, ഹോട്ടൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ഒരു ഒക്യുപ്പൻസി ലെവൽസുകൾ നോക്കുകയാണെങ്കിലും ആവറേജ് റവന്യൂ പെർ റൂം 8 മുതൽ 10% വരെ ഉയരും എന്നാണ് കണക്കുകൾ. എസ്റ്റിമേറ്റഡ് റവന്യൂം എബിഡയും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കി നോക്കാം. 2023-26 കാലഘട്ടങ്ങൾക്കുള്ളിൽ 12.5% മുതൽ 21.2% വരെ ഹോട്ടൽ മേഖലയുടെ റവന്യൂ വർദ്ധിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന നല്ലൊരു നമ്പറാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി എബിഡ ഗ്രോത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 30.9% വരെ ഒരു എബിഡ ഗ്രോത്ത് ഈ പറയുന്ന 3 സാമ്പത്തിക വർഷങ്ങൾക്കുള്ളിൽ ഹോട്ടൽ മേഖലയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഏറ്റവും റീസെൻ്റായിട്ട് ഒരു പോർട്ട്ഫോളിയോ എക്സ്പാൻഷനിലേക്ക് നോക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ലെമൺ ട്രീ ഹോട്ടൽസും ഒപ്പം തന്നെ ഷാലറ്റ് ഹോട്ടൽസും ഇന്ത്യൻ ഹോട്ടൽസും ഒക്കെ തന്നെ ഒരുപാട് കെയർഫുള്ളായിട്ടാണ് ഒരു പോർട്ട്ഫോളിയോ എക്സ്പാൻഷൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു അസറ്റ് ലൈറ്റ് ഡെവലപ്മെൻറ്റ് പൈപ്പ് ലൈനും ഈ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. അതായത് കൂടെ ഒരു ഫ്രാഞ്ചൈസ്ഡ് മോഡൽ ബിൽഡ് ചെയ്യാനായിട്ടാണ് പല ഹോട്ടലുകളും ശ്രമിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ മൊത്തം ഒക്യുപ്പൻസിയുടെയും 78% ഫ്രാഞ്ചൈസ്ഡ് മോഡൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അസറ്റ് ലൈറ്റ് ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ അവിടെ നടത്താൻ സംഭവിക്കുന്നുണ്ട്. അതുകൂടാതെ ബോട്ടം ലൈനിൽ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് കോവിഡിൻ്റെ പീരീഡിൽ അവരെടുത്തിരിക്കുന്ന ഏതാനും ചില റാഷണലൈസേഷൻ എഫേർട്ടുകളാണ്. അതും ഈ ഒരു കോസ്റ്റിനെ വളരെയധികം മാനേജ് ചെയ്യാനായിട്ട് കമ്പനികൾക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.
ഇനി ഈ ഒരു മേഖലയിൽ ജെ എം ഫിനാൻഷ്യലിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടെ വളരെ പെട്ടെന്ന് നോക്കി നോക്കാം. ഒരു 18-22 times വാല്യുവേഷൻസ് ആണ് 2025 സെപ്റ്റംബറിനുള്ളിൽ തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഇപ്പോഴത്തെ വാല്യുവേഷനും വളരെയധികം റീസണബിൾ ആണ് എന്ന് ജെ എം ഫിനാൻഷ്യൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ സെക്ടറിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ഒരു കവറേജ് അവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ പ്രിഫേർഡ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഷാലറ്റും ലെമൺ ട്രീ ഹോട്ടൽസുമാണ്. ഓൾറെഡി നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലെമൺ ട്രീ ഹോട്ടൽസ് 4% മൂവ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മൂവ്മെൻറ്റ് ലെമൺ ട്രീ ഹോട്ടൽസ് നൽകിയിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കണം, ഇപ്പോൾ 5.9% നേട്ടമാണ് ലെമൺ ട്രീ ഹോട്ടൽസ് നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 6% നേട്ടത്തിൽ 101 രൂപയ്ക്ക് അടുത്താണ് ഇപ്പോൾ ലെമൺ ട്രീ ഹോട്ടൽസ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവൽസ് എന്ന് പറയുന്നത് 2022 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് എന്ന് മനസ്സിലാക്കണം. ഷാലറ്റ് ഹോട്ടൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 0.8% ഒരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ തന്നെ നല്ല മൂവ്മെൻറ്റ് നൽകിയതിന് ശേഷം ഇപ്പോൾ നേരെ ഒരു കറക്ഷൻ സ്റ്റേജിലാണ് ഷാലറ്റ് ഹോട്ടൽസും എന്ന് കാണാൻ സാധിക്കും. ഇന്നലത്തെ മാർക്കറ്റിൽ മഹീന്ദ്ര ഹോളിഡേയ്സ് ഒരു നല്ല മൂവ്മെൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവ്മെൻറ്റ് നേരിയ രീതിയിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മഹീന്ദ്രയ്ക്കും സാധിക്കുന്നുണ്ട്. മഹീന്ദ്ര ഹോളിഡേയ്സിൻ്റെ ഓഹരികൾ 1.39% നേട്ടമാണ് നൽകുന്നത്. 361 രൂപയെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഹോട്ടൽ സെക്ടറിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് നൽകുന്ന ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. ആഭ്യന്തര ഡിമാൻഡ് ആവട്ടെ, ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആവട്ടെ, ഒപ്പം തന്നെ ബ്രോക്കറേജിൻ്റെ ഒരു കവറേജും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയുടെ മുന്നോട്ടുള്ള ഒരു വളർച്ചയെ അനുമാനിച്ചുകൊണ്ട് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് എന്ന് കാണാൻ സാധിക്കും. ഒഫ്കോഴ്സ് നിങ്ങളുടെ റിസ്ക് ടോളറൻസും ഒപ്പം തന്നെ റിസ്ക് പ്രൊഫൈലും അനലൈസ് ചെയ്തതിന് മാത്രം എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ സ്വീകരിക്കുക. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻഫർമേഷനാണ്.